അർദ്ധരാത്രിയുടെ ആർപ്പുവിളി. അവതാരിക: പത്ത് വർഷം കൂടിയോ. കർത്താവിൻ്റെ കാഹളം ധ്വനിപ്പാനുള്ള കാലനിർണയം എന്ന് കേട്ടാൽ ഉടൻ ദുരുപദേശം, വേദവിപരീതം എന്നെല്ലാം മുദ്രകുത്തുന്ന വേദപണ്ഡിതന്മാർ ധാരാളമുണ്ട്. ദൈവപുത്രൻ അരുളി ചെയ്ത ഒറ്റ വേദാംശത്തെ മാത്രം ഉയർത്തിക്കാട്ടി ഇതര വേദഭാഗങ്ങളെ കണ്ടില്ല എന്ന് ഇവർ നടിക്കുന്നു. ക്രിസ്തീയ വേദശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന പ്രമാണമായി സഭാപിതാക്കന്മാർ അംഗീകരിച്ചിട്ടുള്ള ഒരു വസ്തുത ചുവടെ ചേർക്കുന്നു. കേവലം ഒന്നോ രണ്ടോ വേദാംശങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ ഒരു ഉപദേശം സ്ഥാപിക്കരുതെന്നും മറിച്ച് ഒരു വിഷയത്തെ പരാമർശിക്കുന്ന എല്ലാ വേദഭാഗങ്ങളും പരിശോധിച്ച ശേഷം ഇവ തമ്മിൽ പരസ്പര വിരുദ്ധം ആകാത്ത വിധം അവയെ തുലനം ചെയ്തുള്ള ഒരു നിഗമനം കണ്ടെത്തേണം എന്നു തന്നെ. അല്ലാത്ത പക്ഷം ബൈബിൾ ഉടനീളം പരസ്പര വിരുദ്ധം എന്ന് താർക്കികന്മാർ അവകാശപ്പെടുന്നത് സമ്മതിക്കേണ്ടി വരും. പലതരം ദുരുപദേശങ്ങളുടെയും ഉൽപ്പത്തിക്ക് കാരണം ഇതുതന്നെ. ബൈബിളിൻ്റെ മലയാള പരിഭാഷയിൽ ധാരാളം ഭാഷാന്തര പിശകുകൾ ഉള്ളതിനാൽ ഇംഗ്ലീഷ് പരിഭാഷയും മൂലപ്രതികളായ ഗ്രീക്ക്, എബ്രായ പരിഭാഷകളും പരിശോധിക്കേണ്ടി വരും. പുനരാഗമനത്തിൻ്റെ കൃത്യമായ ദിവസമോ മണിക്കൂറോ, അതായത് ഡേ പ്ലസ് അവർ, നാളും നാഴികയും നിർണയിപ്പാൻ വചനം നമ്മെ അനുവദിക്കുന്നില്ല. പക്ഷേ അവൻ്റെ പുനരാഗമനത്തോട് നേരിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഇസ്രയേലിൻ്റെ യഥാസ്ഥാപനത്തോട് ചേർത്തുള്ള ചരിത്രവും പ്രവചനങ്ങളും ആഴത്തിൽ പഠിച്ചാൽ ഒരു ഏകദേശ കാലക്കണക്ക് കണ്ടെത്താൻ കഴിയും. ആകയാൽ എൻ്റെ നിഗമനങ്ങൾക്ക് അടിസ്ഥാനമായ പ്രവചനങ്ങൾ, ഇസ്രയേലിൻ്റെ ശിക്ഷണകാലം, യഥാസ്ഥാപനം, ഇവയുടെ ചരിത്രവും പ്രവചനങ്ങൾ, ദൈവപുത്രൻ്റെ തിരുവായ് മൊഴികൾ എന്നിവയെ സമഗ്രമായി പ്രതിപാദിക്കുന്ന ഈ ലഘു പ്രസിദ്ധീകരണത്തെ മുൻവിധി കൂടാതെ ഒരാവർത്തി കേട്ട ശേഷം അവയെ അംഗീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാം. ഈ പ്രസിദ്ധീകരണം പുറത്തിറക്കാൻ എനിക്ക് പ്രേരണ നൽകിയ വസ്തുതകൾ ചൂടെ ചേർക്കുന്നു. 2 തിമോത്തിയോസ് 3:16, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയം. ലൂക്കോസ് 24:25, പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം വിശ്വസിക്കാത്തവർ മന്ദബുദ്ധികൾ. 2 പത്രോസ് 3:16, അറിവില്ലാത്തവരും അസ്ഥിരന്മാരും തങ്ങളുടെ സ്വന്തം നാശത്തിനായി തിരുവെഴുത്തുകളെ കൂട്ടിക്കളയുന്നു. ലൂക്കോസ് 24:27, മോശ തുടങ്ങി സകല പ്രവാചകന്മാരും അരുളി ചെയ്തത് തിരുവെഴുത്തുകൾ. ഈ വേദഭാഗങ്ങൾ തന്നെ. അവസാനമായി, സത്യസഭയുടെ ഉൽപ്രാപന ശേഷം തൊട്ടു പിന്നാലെ ഭൂതലത്തിൽ അധികാരമേൽപ്പാനുള്ള അധർമ്മമൂർത്തി എന്ന അന്തിക്രിസ്തു UNO നിയന്ത്രണത്തിലുള്ള ന്യൂ വേൾഡ് ഓർഡർ എന്ന ആഗോള സാത്താനി സാമ്രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ട സകലവും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ആകയാൽ നാം ജീവിക്കുന്നത് നിത്യതയുടെ പടിവാതുക്കൽ തന്നെ എന്നുള്ള അന്ത്യകാഹളം ഇതാ കേൾക്കുക. ദൈവജനമേ ഉണരുക, മണവാളൻ്റെ കാലൊച്ച കേൾക്കുന്നു, അവൻ അടുക്കെ വാതുക്കൽ തന്നെ. മാറാനാഥ. Thank you.